വലിയ ഒരു ചാർജ് വർധനയാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ചിന്തിക്കുമ്പോഴുള്ളത്. ഇത് ശരാശരി 20 രൂപ യൂണിറ്റിന് കൂടുന്നത് മാത്രമല്ല, 120 യൂണിറ്റ് വരെ ഉപയോഗിച്ചിരുന്നവർക്ക് നൽകിയിരുന്ന സബ്സിഡി കൂടി ഇല്ലാതാവുകയാണ്. അത് ബജറ്റിലെ തീരുമാനമാണ്. നേരത്തെ സബ്സിഡിയായി നൽകാൻ KSEB ഉപയോഗിച്ചിരുന്ന പിരിച്ചെടുക്കുന്ന ഡ്യൂട്ടി സർക്കാരിലേക്ക് അടയ്ക്കുമ്പോൾ പിന്നെ സബ്സിഡി കൊടുക്കാൻ കഴിയില്ല. അങ്ങനെ ആ വഴിക്കും 120 യൂണിറ്റ് വരെ ഉപയോഗിക്കുന്നവർക്ക്, മാസം ഉപയോഗിക്കുന്നവർക്ക് മറ്റൊരു ഇരുട്ടടി. അങ്ങനെ ഈ വലിയ വർധനയിലേക്ക്, ജനങ്ങളെ സംബന്ധിച്ചുള്ള വലിയ ഭാരത്തിലേക്ക് എന്തുകൊണ്ട് പോയി? ഇതിന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ പല കാലത്തുമുള്ള വൈദ്യുതി വാങ്ങൽ കരാറുകൾ, KSEBയുടെ ദൂരക്കാഴ്ചയില്ലാത്ത തീരുമാനങ്ങൾ, ഇപ്പോൾ ഷിഡിജോ കാപ്പൻ സൂചിപ്പിച്ച അമിത ശമ്പളം ഒക്കെ കാരണമാണ്. അതെ, ഇത് ശരിക്കും നമ്മളുടെ വൈദ്യുതിയെക്കുറിച്ച് പറഞ്ഞാൽ കേരളത്തിലെ വൈദ്യുതി ഉപഭോക്താക്കൾക്ക് ഏറ്റവും മേന്മയേറിയ വൈദ്യുതി കാര്യക്ഷമമായി ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ വൈദ്യുത മേഖലയുടെ ലക്ഷ്യം. അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. അങ്ങനെ ശരിക്കും പ്രധാനമായിട്ടും കേരളത്തിലെ വൈദ്യുതി എന്ന് പറഞ്ഞാൽ എന്താണ് മേന്മയേറിയ വൈദ്യുതി എന്ന് പറഞ്ഞാൽ? കൃത്യം മേന്മയേറിയ വൈദ്യുതി എന്ന് പറഞ്ഞാൽ ഇന്ററപ്ഷൻ ഏറ്റവും കുറഞ്ഞിരിക്കണം. വൈദ്യുതി കൃത്യമായ വോൾട്ടേജ് സമയത്ത് നമുക്ക് ആവശ്യമുള്ള സമയത്ത് വൈദ്യുതി ഉണ്ടായിരിക്കണം. അതായത് നേരത്തെ പറയാതെ ഒരു ദിവസം പോലും ഒരു മിനിറ്റ് പോലും വൈദ്യുതി പോകാൻ പാടില്ല. അതാണ് മേന്മയേറിയ വൈദ്യുതി. നമ്മൾക്ക് 100% റിലയബിലിറ്റി, വിശ്വാസ്യതയുള്ള വൈദ്യുതി, അതാണ് മേന്മയേറിയ വൈദ്യുതി. കൃത്യമായ വോൾട്ടേജ്, സ്പെസിഫൈ ചെയ്ത വോൾട്ടേജ്, അതാണ് മേന്മയേറിയ വൈദ്യുതി. അത് ഉപഭോക്താക്കൾക്ക് ഏറ്റവും കുറഞ്ഞ ചെലവിൽ സപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ വൈദ്യുത മേഖലയുടെ ആത്യന്തികമായ ലക്ഷ്യം. ആ ലക്ഷ്യം നിറവേറുന്നതിന് കേരളത്തിൽ, ഒരു സ്റ്റേറ്റിൽ 3 വിഭാഗങ്ങളാണുള്ളത്. ഒന്ന് ഗവൺമെൻറ് ഓഫ് കേരള, കേരള സർക്കാർ, പിന്നെ വൈദ്യുതി ബോർഡ് KSEBL, പിന്നെ റെഗുലേറ്ററി കമ്മീഷൻ. ഈ 3 പേരും അവരുടെ ജോലികൾ, ഉത്തരവാദിത്തങ്ങൾ കാര്യക്ഷമതയോടെ, കോമ്പിറ്റൻസിയോടെ ചെയ്താൽ, കെടുകാര്യസ്ഥത ഇല്ലാതെ ചെയ്താൽ വളരെ, ഇപ്പോഴത്തെ ഈ റേറ്റിനേക്കാളും വളരെ കുറഞ്ഞ റേറ്റിൽ സപ്ലൈ ചെയ്യാൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം. എനിക്ക് ബോധ്യമുണ്ട്, ഉറപ്പാണ്. നമ്മൾ അതിലേക്ക് വരുമ്പോൾ വൈദ്യുതിയുടെ മൊത്തമുള്ള, ഇപ്പം അതിൻ്റെ നമ്മളെ ഈ പറയുന്ന 3 വിഭാഗത്തിലും ഉണ്ടായിട്ടുള്ള കാര്യക്ഷമത, കാര്യപ്രാപ്തി ഇല്ലാമ അല്ലെങ്കിൽ ഇൻകോമ്പിറ്റൻസിയും അവരുടെ കെടുകാര്യസ്ഥതയും, 3 ഭാഗത്തിനോട് കെടുകാര്യസ്ഥത, അതായത് KSEBക്ക് മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. KSEBയെ ഡെയിലി ഡേ ടു ഡേ അഫേഴ്സിൽ പോലും നിയന്ത്രിക്കാനായിട്ടാണ് റിവേർട്ട് കമ്മീഷൻ വന്നിരിക്കുന്നത്. ആ ഇതിലൂടെ അതുപോലെ തന്നെ ഇതെല്ലാം പോളിസി വൈസും മുൻകൂട്ടി കണ്ടുകൊണ്ട് ചെയ്യേണ്ട ആൾക്കാരാണ് നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ് സർക്കാർ. അപ്പോൾ ഈ സർക്കാരാണ് റിവേർട്ട് കമ്മീഷൻ്റെ മെമ്പർമാരെ നിയമിക്കുന്നത്. അപ്പോൾ അവിടെ കോമ്പിറ്റൻസി ഉള്ള ഒരാൾ വന്നില്ലെങ്കിൽ ഈ KSEBയിലുള്ള ഈ ദൈനംദിന പ്രവർത്തനത്തിൽ കാര്യക്ഷമത ഉണ്ടാവില്ല. നിയന്ത്രിക്കേണ്ട സമയത്ത് നിയന്ത്രിക്കുകയും തീരുമാനം എടുക്കേണ്ട സമയത്ത് തീരുമാനിക്കൊടുക്കുകയും നിർദ്ദേശം കൊടുക്കേണ്ട പോലെ കൊടുക്കുകയും ചെയ്തില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ പ്രശ്നങ്ങളുണ്ടാകും. അതോടൊപ്പം തന്നെ ഈ ഈ പറയുന്ന വൈദ്യുതി ബോർഡിനെ നിയന്ത്രിക്കുകയും ഡേ ടു ഡേ അഫേഴ്സ് അവിടെ കോമ്പിറ്റൻ്റ് ആയിട്ടുള്ള ആൾക്കാരെ നിയമിക്കുകയും ചെയ്യുന്നതെല്ലാം ചെയ്യുന്നത് സർക്കാരാണ്. അപ്പോൾ ഈ 3 പേരും പരസ്പര പൂരകങ്ങളായിട്ട് വർദ്ധിച്ചാൽ മാത്രമേ കേരളത്തിലെ വൈദ്യുത മേഖലയ്ക്ക് രക്ഷയുള്ളൂ. നമ്മൾ ഈ ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ഇപ്പോഴത്തെ താരിഫ് എന്ന് പറയുന്നത് 2022-27 5 വർഷത്തേക്കുള്ള മൾട്ടി ഇയർ താരിഫ് എന്നാണ് പറയുന്നത്. ഇപ്പോൾ 2021-22-23 കഴിഞ്ഞു, ഇപ്പോൾ 23-24. അപ്പോൾ 23-24 മുന്നോട്ട് പോകുമ്പോൾ അതിനകത്ത് നോക്കിയാൽ നമുക്കറിയാം ഈ ഓരോ വർഷവും അതിൻ്റേതായ ഒരു താരിഫ് റിവിഷൻ പറഞ്ഞിട്ടുണ്ട്, കാണിച്ച. അതുകൊണ്ടാണ് മന്ത്രി പറഞ്ഞത്, വിമാനപ്പെട്ട മന്ത്രി പറഞ്ഞത് ഈ പറയുന്ന എല്ലാ വർഷവും ഈ പറയുന്ന ഇൻക്രീസ് ഉണ്ടാകുന്നത് അത് ഓൾറെഡി നിശ്ചയിച്ചിട്ടുള്ള കാര്യമാണ്. അതോടൊപ്പം തന്നെ നമുക്കറിയാം ഇതിനൊരു ട്രൂയിങ് അപ്പ് ഉണ്ട്. ഇപ്പോൾ ഇത് എസ്റ്റിമേറ്റഡ് തുകയാണ്. ഇപ്പം 2022-23 കഴിഞ്ഞു, 23-24 ഒരു എസ്റ്റിമേറ്റഡ് റേറ്റിലാണ് ഇപ്പം നമ്മൾ ചെയ്യുന്നത്. അതിനുശേഷം ഇതിന് മന്ത്രിലെ ഒരു വർഷാവസാനവും ഇൻ ബിറ്റ്വീൻ ക്വാർട്ടേർലി ഒക്കെ ഇതിന് ട്രൂയിങ് അപ്പ് ഉണ്ട്. അപ്പം നമ്മൾ ഇതിൻ്റെയിലേക്ക് വന്നു കഴിഞ്ഞാൽ, നമുക്കത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ഈ ടോട്ടൽ ചെലവിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏകദേശം 16,000 കോടി രൂപയാണ് ടോട്ടൽ ചെലവ് ഇതിന് പറയുന്നത് ഇതിനനുസരിച്ച്.
അതിൻ്റെ 50% പവർ പർച്ചേസിലാണ് പോകുന്നത്, അതായത് പുറത്തുനിന്നുള്ള വൈദ്യുതി വാങ്ങിക്കാനായിട്ട്. അപ്പോൾ ആ 50% ചിലവ്, അതായത് ഏകദേശം 75% വൈദ്യുതി നമ്മൾ വാങ്ങിക്കുമ്പോൾ 50% ചിലവായി. അതേസമയം ഈ ബാക്കി 25% കേരളത്തിൽ ഉണ്ടാക്കുമ്പോൾ അതിന് 4% ചിലവേ ആവുന്നുള്ളൂ. ബാക്കി 23% ചിലവ് എന്ത് ചെയ്യണം, നമ്മൾ ഓയൻ്റെ, അതായത് ശമ്പള ചിലവും മറ്റുള്ള പരിപാലന ചിലവുമാണ് 23%.